Hi students, welcome to the 7th lecture of Engineering Mechanics. And in the previous lesson, we have discussed some problems related to coplanar concurrent force systems and how to find out the resultant and their directions. Okay, so in this lesson, we'll go in details with an important topic, and that is how to draw the free body diagram. So first of all, it is a very important section in the subject of engineering mechanics, and you have to get a clear and understanding of this topic. So it is a very important concept in solving practical problems. Practically, all the forces acting on a body at different directions, different points of action, and different lines of action. In that case, we need to first step of the solution of a engineering mechanics problem is to draw the free body diagram. So the first step of a solution of a problem in engineering mechanics is to draw the free body diagram. The free body diagram is drawn by removing all the supports. That is, when a body is standing on the floor, then we remove the floor and draw the reaction force only, force acting on the body only. Okay, so removing its body diagram is drawn by removing all the supports, that is wall, floor, hinge or any other supports, and replacing them by reactions and external forces. All the supports are removed by reaction force and external forces, and then draw all the applied force on the body, self weight of the body, and reactions at the point of contact with other supporting bodies by force vector. നമ്മൾ ഇതിനെ പറ്റി കൂടുതലായിട്ട് അടുത്ത രണ്ടാമത്തെ പഠിക്കും. സോ ഇപ്പം മനസ്സിലാക്കാന്ന് വെച്ചാൽ, ഫ്രീ ബോഡി ഡയഗ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പർട്ടിക്കുലർ ബോഡി എടുത്തിട്ട് അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ മാത്രമായിട്ട് വരയ്ക്കുക. അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ വേറെ ബോഡി അതിനകത്ത് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ആ ബോഡിനൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ ബോഡിയും അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ മാത്രമായിട്ട് വരയ്ക്കുന്നതിനാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു ഒരു ബ്ലോക്ക് എ എന്നുള്ള ഒരു സംഭവം റെസ്റ്റിംഗ് ഓൺ എ ഫ്ലാറ്റ് സർഫേസ്. ഓക്കെ, സോ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഈ ബ്ലോക്കിനെ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ വരയ്ക്കണം. ഫോഴ്സുകൾ വരുന്നൊക്കെയാണ് വരുക എന്ന് വെച്ചാൽ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്, സെൽഫ് വെയിറ്റ് ഓഫ് ദ ബോഡി. സോ വെയിറ്റ് വരച്ചതിന് ശേഷം, വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആക്ടിങ് ഡൗൺവേർഡ്സ് ആയിരിക്കും. കാരണം വെയിറ്റ് എന്ന് പറയുന്നത് താഴേക്കാണ് ആക്ട് ചെയ്യുക. വെയിറ്റ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കൂടെ ആയിരിക്കും. ഓക്കെ, ആ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് എപ്പോഴും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ആയിരിക്കും. ഇൻ കേസ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ, അതായത് നമ്മൾ വെയിറ്റിൻ്റെ ആക്ട് ചെയ്യുന്ന ഡയറക്ഷനും പോയിൻ്റ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ, നമ്മൾ അസ്യൂം ചെയ്യുക ആ ബോഡിയുടെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും. ഓക്കെ, സോ വെയിറ്റ് മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്. അവിടെ സ്റ്റാൻഡ് ചെയ്യുമ്പം, ആ ഒരു സർഫേസിൽ സ്റ്റാൻഡ് ചെയ്യുമ്പം, ആ ഒരു സർഫേസ് ഒരു റിയാക്ഷൻ ഫോഴ്സ് ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ റിയാക്ഷൻ ഫോഴ്സ് എപ്പോഴും ആക്ടിങ് അപ്വേർഡ്സ് ആയിരിക്കും. സോ ഈ ആർ ആണ് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഓൾവേസ് ആക്ടിങ് അപ്വേർഡ്സ്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു എന്താ സർഫേസ് നമ്മൾ റിമൂവ് ചെയ്യുക. ഈ സർഫേസ് റിമൂവ് ചെയ്തിട്ട് പകരം റിയാക്ടിങ് ഫോഴ്സ് മാത്രം ആക്ട് ചെയ്യുക. സോ ഈ ഒരു കണ്ടീഷനിൽ റിയാക്ഷൻ ഫോഴ്സ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ ഈ ബോഡി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലാണ്. സോ രണ്ട് ഫോഴ്സ് ഉള്ള ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ലൈനിലായിരിക്കും ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വെയിറ്റ് ആക്ട് ചെയ്യുന്ന സെയിം ലൈൻ ഓഫ് ആക്ഷനിലായിരിക്കും റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവുക. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വെയിറ്റിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും റിയാക്ഷൻ ഫോഴ്സിന് ഉണ്ടാവുക. ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. എന്നാൽ മാത്രമേ ഈ ബ്ലോക്ക് ഇവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയുള്ളൂ. ഓക്കെ, ഈ ബ്ലോക്ക് ഇവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുമ്പോഴാണ് അതിന് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റുക. ഓക്കെ,
അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്റ്റാറ്റിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റുക. ഇവിടെ വെറുതെ സ്റ്റാൻഡിങ് സ്റ്റില്ലായിട്ട് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ട് ഫോഴ്സ് അതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഒന്ന് സെൽഫ് വെയിറ്റ് ആണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് റിയാക്ഷൻ ഫോഴ്സ് ആണ്. സോ സെൽഫ് വെയിറ്റ് ആക്ട് ചെയ്യുന്ന അതേ ലൈൻ ഓഫ് ആക്ഷൻ തന്നെ ആയിരിക്കണം റിയാക്ഷൻ ഫോഴ്സും ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു റിയാക്ഷൻ ഫോഴ്സ് ആയിരിക്കണം. സോ ഇതാണ് നമ്മുടെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം. ഒരു സിമ്പിൾ ഒബ്ജക്റ്റിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതുപോലെ ഒരുപാട് ബോഡീസ് ഉള്ള ഒരു ഒരു സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഓരോന്നിനെയും സെപ്പറേറ്റ് എടുത്തിട്ട് അതിനകത്ത് വരുന്ന ഫോഴ്സിനെയും റിയാക്ഷൻ ഫോഴ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തതിനാണ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ഏതൊരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലും നമ്മൾ ആദ്യം അതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. സോ ദ ഡെഫിനിഷൻ ഓഫ് എ ഫ്രീ ബോഡി ഡയഗ്രാം ഇറ്റ് സെയ്ഡ് ദാറ്റ് ദ സ്കെച്ച് ഇൻ വിച്ച് ദ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ഫ്രം ഇറ്റ് സപ്പോർട്ട്സ് ആൻഡ് ഇൻ വിച്ച് ഓൾ ദ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ഇറ്റ് ആർ ഷോൺ ബൈ വെക്ടേഴ്സ് ഈസ് കോൾഡ് ഫ്രീ ബോഡി ഡയഗ്രാം. ഫോർ എക്സാമ്പിൾ ലെറ്റ് ഇസ് കൺസിഡർ അനദർ ബ്ലോക്ക് ഹിയർ ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാൻഡിംഗ് ഓർ ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എ ഫ്ലാറ്റ് സർഫേസ്. ദ സർഫേസ് മേ ബി സ്മൂത്ത് ഓർ റഫ്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻ. ഓക്കെ, ഇറ്റ് മേ ബി സ്മൂത്ത് ഓർ റഫ്. സോ ഇങ്ങനെയാണെങ്കിൽ ഒരു ബ്ലോക്ക് റെസ്റ്റ് ചെയ്യാണ് ആൻഡ് ദർ ഇസ് എ ഫോഴ്സ് പി ആക്ടിങ് അറ്റ് എൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ എപ്പോഴും അത് മൂവ് ചെയ്യണമെന്നില്ല. എങ്ങനെയാണ്? ഈ സർഫേസിൻ്റെ ഫ്രിക്ഷൻ ഫോഴ്സ് നിങ്ങൾ കൂടുതൽ ആണ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്കിൽ മാത്രമേ ഈ ബോഡി മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. സോ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരിക? സോ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം. രണ്ട് തരത്തിലുള്ള ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. കൺസിഡറിങ് ദ ഫ്രിക്ഷൻ ഓൺ ദ ഫ്ലോർ ആൻഡ് വിത്തൗട്ട് കൺസിഡറിങ് ദ ഫ്രിക്ഷൻ. അതായത് സർഫേസ് സ്മൂത്ത് ആണെന്നുള്ള കണ്ടീഷനിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഇനി സർഫേസ് റഫ് ആണെങ്കിൽ നമുക്ക് ഫ്രിക്ഷൻ കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുമ്പോഴുള്ള ഫ്രീ ബോഡി ഡയഗ്രാം, ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇല്ല കൺസിഡർ ചെയ്യാത്തപ്പോഴുള്ള ഫ്രീ ബോഡി ഡയഗ്രാം. സോ ലെറ്റ് അസ് കൺസിഡർ ദ ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം. ദ ഫ്രീ ബോഡി ഡയഗ്രാം വിത്ത് എ സ്മൂത്ത് സർഫേസ്. ഇതിനകത്ത് ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ഫോഴ്സസ് വിച്ച് വെയിറ്റ് ഓഫ് ദ ഫോഴ്സ് വിച്ച് ഇസ് ആക്ടിങ് ഡൗൺ വേർഡ്സ്. വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ സെൻട്രൽ ഗ്രാവിറ്റിയിലൂടെയാണ് ആക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സർഫേസ് ഒരു റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് ആർ എൻ, അല്ലെങ്കിൽ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആണ് ആർ എൻ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ആൾറെഡി ഓൾവേസ് ആക്ടിങ് അപ്വേർഡ്സ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ തന്നിരിക്കുന്ന ഫോഴ്സ് പി വിച്ച് ഇസ് അറ്റ് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഇതാണ് അതിൻ്റെ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ആക്ഷൻ തന്നിട്ടുണ്ടാവും. ഏത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണെങ്കിൽ എവിടെയാണ് അതിൻ്റെ പോയിന്റ് ഓഫ് ആക്ഷൻ തന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷനും തന്നിട്ടുണ്ടാവും. ഓക്കെ, സോ ഇത് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ ത്രീ ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ ഈ ത്രീ ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഈ മൂന്ന് ഫോഴ്സും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യണം. കൺകറൻറ്റ് ഫോഴ്സസ് എന്താ പറയുക ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അപ്പോൾ എല്ലാ ഈ മൂന്ന് ഫോഴ്സിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. മാത്രമല്ല അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എക്സ് കോമ്പണൻറ്റും വൈ കോമ്പണൻറ്റും സീറോ ആയിരിക്കും, അത് നമുക്ക് പിന്നെ പറയാം. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത്. വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും, നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആക്ടിങ് അപ്വേർഡ്സ് ഉണ്ടാവും, പിന്നെ തന്നിരിക്കുന്ന ഫോഴ്സ്. ഓക്കെ, സോ ഇത് ദിസ് ഇസ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയാം. ആൻഡ് ഇൻ കേസ് വെൻ വി കൺസിഡർ ദ ഫ്രിക്ഷൻ ഓഫ് ദ സർഫേസ്, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇതായിരിക്കും ഫ്രീ ബോഡി ഡയഗ്രാം ആയിട്ട് വരുന്നത്. ഇവിടെ വെയിറ്റ് ഉണ്ടാവും, നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും, തന്നിരിക്കുന്ന ഫോഴ്സ് ഉണ്ടാവും, ഫോഴ്സ് പി ഉണ്ടാവും, ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. സോ ഫോഴ്സ് പി എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോർവേഡ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അടുത്ത ഫ്രിക്ഷൻ്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ മനസ്സിലാവും. സോ ഇതാണ് രണ്ട് തരത്തിലുള്ള ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ ബ്ലോക്കിൻ്റെ ടു ടൈപ്സ് ഓഫ് ഫ്രീ ബോഡി ഡയഗ്രാംസ്,
while considering the friction and without considering the friction. സോ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത് മനസ്സിലായിട്ടുണ്ടാകുന്നു. ഈ ഫോഴ്സുകളാണ്, ഫോഴ്സ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് പുള്ളിംഗ് ഫോഴ്സ് ആണ്, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ ബോഡി, ആർ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ ഫോഴ്സ്, എഫ് ഇസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. സോ ഇത്രയും ഫോഴ്സ് ആണ് ഈ ഫ്രീ ബോഡി ഡയഗ്രാം അല്ലെങ്കിൽ ഈ ബോഡിനകത്ത് ആക്ട് ചെയ്യുന്നതെന്ന് പറയാം നമുക്ക്. നെക്സ്റ്റ് സ്റ്റെപ്സ് ടു ഡ്രോ എ ഫ്രീ ബോഡി ഡയഗ്രാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സെലക്ട് ദ റിജിഡ് ബോഡി, ദെൻ ഐസൊലേറ്റ് ഓർ കട്ട് ഫ്രം ഇറ്റ് വിസ് ഗ്രൗണ്ട് ഫ്രം ഓൾ ദ അതർ ബോഡീസ് ആൻഡ് സപ്പോർട്ട്സ്. ഒരു പെർട്ടിക്കുലർ ബോഡി മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക, അതിനകത്ത് നിന്ന് നമ്മുടെ ഫ്ലോറ് അല്ലെങ്കിൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഹിഞ്ച് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഫോഴ്സുകളും ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളും റിയാക്ഷൻ ഫോഴ്സുകളും മാത്രമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ഓൾ ദ ഫോഴ്സസ് ദാറ്റ് ആക്ട് ഓൺ ദ ബോഡി, നെയ്മ്ലി ആക്റ്റീവ് ഫോഴ്സസ് വിച്ച് കോസ് ദ മോഷൻ ആൻഡ് റിയാക്റ്റീവ് ഫോഴ്സസ് അറൈസിങ് ഫ്രം ദ കൺസ്ട്രെയിൻറ്റ്. അതായത് ആക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ, എക്സ്റ്റേണൽ ഫോഴ്സുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോഴ്സ് അതിന് നമ്മൾ ഒരു ബോഡിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് ആക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. റിയാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് സപ്പോർട്ട് കൊണ്ടുണ്ടാകുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന റിയാക്ഷൻ. അതായത് ഈ ഫോഴ്സ് നമ്മൾ ആക്ട് എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിനൊരു ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് റിയാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതെപ്പോഴും വരുന്ന കൺസ്ട്രെയിൻസിൽ നിന്നാണ്. അതായത് ബോഡി എവിടെയാണോ വെച്ചിരിക്കുന്നത്, ഇപ്പം ഫ്ലോറിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഫ്ലോറ് അത് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് റിയാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊളുത്തി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഹിഞ്ച് ആയിട്ടുള്ള സംഭവമാണ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. അത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് റിയാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മാർക്ക് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ നോൺ എക്സ്റ്റേണൽ ഫോഴ്സസ്. അതായത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുക. സോ ഇത്രയാണ് അതിൻ്റെ മൂന്ന് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ട് ദ റിജിഡ് ബോഡി ആൻഡ് ദെൻ ഐസൊലേറ്റ് ഓർ കട്ട് ഓൾ ദ അതർ ബോഡീസ് ആൻഡ് സപ്പോർട്ട്സ്. ദെൻ ഇൻഡിക്കേറ്റ് ഓൾ ദ ഫോഴ്സസ് ദാറ്റ് ആക്ട് ഓൺ ദ ബോഡി വിച്ച് ആർ നെയ്മ്ലി ആക്റ്റീവ് ഫോഴ്സസ് ആൻഡ് റിയാക്റ്റീവ് ഫോഴ്സസ്. ദെൻ മാർക്ക് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ നോൺ എക്സ്റ്റേണൽ ഫോഴ്സസ്. സോ ഇവിടെ എല്ലാ ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്ക് അറിയണമെന്നില്ല. സോ അങ്ങനെ ആകുമ്പോൾ അൺനോൺ ഫോഴ്സുകൾ ഉണ്ടാവും. സോ അൺനോൺ ഫോഴ്സ് മോസ്റ്റ്ലി എന്ന് പറയുന്നത് റിയാക്ഷൻ ഫോഴ്സുകളായിരിക്കും, റിയാക്ഷൻസ് ഓൺ ദ ഗ്രൗണ്ട്, സപ്പോർട്സ് ഒക്കെ ആയിരിക്കും. സോ അത് നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ അതിൻ്റെ മൊമെൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ സം ഓഫ് ഫോഴ്സസ് കോമ്പണൻസും കണ്ടുപിടിച്ചിട്ടാണ്. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പറയാം. ഓക്കെ, സോ നോൺ ഫോഴ്സും ഉണ്ടാവും, അൺനോൺ ഫോഴ്സ് ഉണ്ടാവും. അൺനോൺ ഫോഴ്സ് എന്ന് പറയുന്നത് അധികവും റിയാക്ഷൻസ് ആയിരിക്കും, ഗ്രൗണ്ട് റിയാക്ഷൻസ് ഒക്കെ ആയിരിക്കും. നോൺ ഫോഴ്സ് എന്ന് നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സുകളായിരിക്കും. ഓക്കെ, സോ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് ആ ബോഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണത് റെസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്, അത്തരം കണ്ടീഷനിൽ ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളായിരിക്കും കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് കൺസ്ട്രെയിൻഡ് ഫോഴ്സ് വിൽ മേക്ക് ദ ബോഡി റീറ്റെയിൻ ഇൻ ദ സെയിം പൊസിഷൻ. അപ്പോൾ എവിടെയാണോ ഹുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സ്ഥലത്തേക്ക് അതിനെ പിടിച്ചു നിർത്തുന്ന ഒരു ഫോഴ്സാണ് കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്രീ ബോഡി ഡയഗ്രാം ഓൾസോ ഇൻഡിക്കേറ്റ് ദ നെസസറി ഡയമെൻഷൻസ് വിച്ച് ഹെൽപ്സ് ഇൻ കമ്പ്യൂട്ടിംഗ് കമ്പ്യൂട്ടേഷൻ മൊമെൻറ്റ്സ്. ഫോഴ്സുകളുടെ മൊമെൻറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. സോ ലെറ്റ് അസ് കൺസിഡർ അനദർ ഫിഗർ. സോ ഇവിടെ ഒരു ചെറിയൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ആൻഡ് എ സസ്പെൻഡഡ് ബോഡി, എ ബോഡി ഈസ് സസ്പെൻഡഡ് ബൈ എ റോപ്പ് ഓൺ എ സപ്പോർട്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ എങ്ങനെയായിരിക്കും പറയാം വെസ്റ്റ് വരയ്ക്കുക? ആദ്യം നമുക്ക് സപ്പോർട്ട് സപ്പോർട്ട് റിമൂവ് ചെയ്ത് കളയണം, ആ ബോഡി മാത്രം എടുത്തിട്ട് വരയ്ക്കാം. സോ ദിസ് ഇസ് ദ ബോഡി, ഈ ബോഡി മാത്രം എടുത്ത് വരയ്ക്കാം. അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോഴ്സ് നമുക്കറിയാം അതിൻ്റെ സെൽഫ് വെയിറ്റ് ആയിരിക്കും, വെയിറ്റ് ഓഫ് ദ ബോഡി വിച്ച് ഇസ് ആക്ടിങ് ഡൗൺ വേർഡ്സ്. എപ്പോഴും അതിൻ്റെ സെൻറ്ററിൽ നിന്നായിരിക്കും ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നായിരിക്കും വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഡബ്ല്യു എന്ന് പറയുന്നത് താഴേക്ക് ആക്ട് ചെയ്യുന്ന പോലെ വരയ്ക്കാൻ പറ്റും. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ടെൻഷനാണ്, ടെൻഷൻ ഫോഴ്സ്. അതായത് ഈ റോപ്പിനകത്ത് ഉണ്ടാകുന്ന ടെൻഷൻ ഫോഴ്സ്. ഓക്കെ, അതെപ്പോഴും ആക്ടിങ് അപ്പോഴ്സ് ആയിരിക്കും, കാരണം
സെൽഫായിട്ട് താഴോട്ടാകുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ആയിരിക്കണം ടെൻഷൻ ഉണ്ടാവേണ്ടത്. സോ അതെപ്പോഴും ആക്ടിങ് അപ്വേഴ്സ് ആയിരിക്കും. സോ നമ്മൾ അതും വരച്ചു, ഡ്രോ ചെയ്തു, ആക്ടിങ് അപ്വേഴ്സ് ആണ്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ സിമ്പിളായിട്ട് ഉള്ളൊരു ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്, രണ്ട് ഫോഴ്സ് മാത്രമേ ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് വേറൊരു ഫിഗറിലേക്ക് പോവാം. ഒരു ഫ്ലോറിൽ ഒരു ചെറിയൊരു ബോഡി റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും. ഡബ്ല്യു എന്ന് പറയുന്നത് ആക്ടിങ് ഡൗൺ വേർഡ്സ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ആൻഡ് ദർ ഇസ് എ റിയാക്ഷൻ ഫോഴ്സ് വിച്ച് ഇസ് ആക്ടിങ് അപ്വേർഡ്സ് ത്രൂ ദ സെയിം ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ, സോ ഈ രണ്ട് ഫോഴ്സുകളാണ് ഇതിനകത്ത് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത്. ഈ രണ്ട് ഫോഴ്സുകളും കൂടെ ഈ ഒരു ബോഡി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷനാണെന്ന് പറയാം. ഓക്കെ, അടുത്തത് വേറെ രണ്ട് രണ്ട് ബോഡി സപ്പോൾ നോക്കാം. ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം തന്നെ വരയ്ക്കാൻ പറ്റും. സോ സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് നമ്മൾ ആ ബോഡിയെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വരയ്ക്കുക, വിത്ത് റിമൂവിങ് ഓൾ ദ സപ്പോർട്ട്സ് ആൻഡ് ഫ്ലോസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ബോഡി എടുത്തിട്ട് നമുക്ക് ഒരുമിച്ചായിട്ട് വരയ്ക്കാം. ഫസ്റ്റ് നമുക്ക് ഈ രണ്ട് ബോഡിയും കൂടെ ഒറ്റ ഒരു ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ടും കൂടെ ഒരുമിച്ചെടുത്ത് വരച്ചു. അതിനകത്ത് ഉണ്ടാകുന്ന ഫോഴ്സുകൾ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം അറിയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് വെയിറ്റ് ആണ്. ഈ രണ്ട് ബോഡിയുടെ വെയിറ്റ് ഉണ്ടാവും, ദാറ്റ് ഇസ് ഓൾവേസ് ആക്ടിങ് ഡൗൺ വേർഡ്സ് റെപ്രസെൻറ്റ് ആസ് ഡബ്ല്യു വൺ ആൻഡ് ഡബ്ല്യു ടു. പിന്നെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് റിയാക്ഷൻ ഫോഴ്സ് ആണ്. റിയാക്ഷൻ ഫോഴ്സ് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു പോയിന്റ് എ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ആർ എ ആണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. ഇതാണ് അതിൻ്റെ സർഫേസ് എന്ന് പറയുന്നത്. സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആർ എ ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ബോഡിനകത്ത് ഫ്ലോർ ബിയിൽ നിന്ന് ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഈ ഫ്ലോറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ പോയിന്റ് ഓഫ് അപ്ലിക്കേഷനിൽ ഇവിടെയാണ് അതിൻ്റെ കോണ്ടാക്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വെയിറ്റ് ഡബ്ല്യൂവിന് നേരെ ലീനിയറായിട്ട് വെയിറ്റിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിലായിരിക്കും അത് ആക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ സി എന്നുള്ളൊരു സപ്പോർട്ടിനകത്ത് ഈ ഒരു പോയിന്റിൽ ഒരു റിയാക്ഷൻ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് റിയാക്ഷൻ ഫോഴ്സ് വരുന്നത്. ഇത് മാത്രമല്ല, ഈ രണ്ട് ബോഡിയുടെയും ഇടയ്ക്ക് ഒരു റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം ബോഡി ബി എന്ന് പറയുന്നത് സോറി ബോഡി ടു എന്ന് പറയുന്നത് വണ്ണിലേക്ക് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സും ബോഡി വണ്ണ് ടുവിലേക്ക് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സും. ഓക്കെ, അത് നമുക്ക് ഈ രണ്ടും ഒരുമിച്ച് വരച്ചാൽ കിട്ടില്ല, അത് രണ്ടും ഈക്വൽ ആയിരിക്കും, ക്യാൻസൽ ആയിട്ട് പോകും. അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ബോഡിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാം. അപ്പോൾ ആദ്യത്തെ ബോഡിയെ നമ്മൾ കൺസിഡർ ചെയ്യുക. കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡി മാത്രം എടുത്ത് വരയ്ക്കാം. ബാക്കിയുള്ള റിയാക്ഷൻ ഫോഴ്സ് ആർ എ ഇവിടെ ഉണ്ട്, ആർ ബി ഉണ്ട്, വെയിറ്റ് ഓഫ് ദ ബോഡി ഡബ്ല്യു വൺ ആക്ടിങ് ഡൗൺ വേർഡ്സ്, ആൻഡ് ആർ ഡി ഈസ് ദ റിയാക്ഷൻ അറ്റ് പോയിന്റ് ഡി. ഈ പോയിന്റ് ഡി ആണെന്ന് എടുക്കുക, വിച്ച് ഈസ് ആക്ടിങ് റിയാക്ഷൻ ഓഫ് ദിസ് ബോഡി ടു ഇൻ ബോഡി വൺ. ബോഡി ടു ബോഡി വണ്ണിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ആർ ഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർ ഡി എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കുള്ളത് ഈ ഒരു ഡയറക്ഷനിലുള്ളത് ബോഡി വണ്ണ് ടുവിലേക്ക് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ഫോഴ്സ് ആണ്. ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും, അത് ക്യാൻസൽ ആയിട്ട് പോകും. ഓക്കെ, ഈക്വൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി അത് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൽ ഏത് ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ ആ ഫോഴ്സ് ആണ് അവിടെ മുമ്പോട്ട് മുമ്പിൽ മുന്നിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ ആർ ഡി ആണ് കൂടുതലെങ്കിൽ ഇത് രണ്ടും കൂടെ ഇതിങ്ങോട്ട് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് രണ്ടും സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ രണ്ടും റിയാക്ഷൻ ഫോഴ്സും ക്യാൻസൽ ആയിട്ട് പോകും. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ചെറിയൊരു ഫിഗറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുന്ന മെത്തേഡ്. ഇത് നിങ്ങൾ വരച്ച് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കണം, കാരണം ഇത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കില്ല. സോ ഓരോ ബോഡി എടുത്തിട്ട് വരയ്ക്കുക, ആ വരയ്ക്കുന്ന മെത്തേഡ് മനസ്സിലാക്കുക, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ ഇനി അങ്ങോട്ട് വരുന്ന ചാപ്റ്ററിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങളിത് വരച്ചിട്ട് തന്നെ ചെയ്യണം. നെക്സ്റ്റ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം നമുക്ക് നോക്കാം. സോ ഈ ഒരു ഫിഗർ ഇതിൻ്റെ അകത്തുണ്ട്, ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫേസിൽ ഒരു ബോഡി നിൽക്കുന്നുണ്ട്. പി എന്നുള്ളൊരു ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ആൻ ഇൻക്ലിനേഷൻ ആൽഫ വിത്ത് ഹൊറിസോണ്ടൽ ആക്സിസ്.
അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫ്രീ ബോൾ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം ആ ബോഡി സെപ്പറേറ്റ് ചെയ്തിട്ട് വരയ്ക്കാം. പിന്നെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ്. വെയിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനല്ല ഉണ്ടാവുക, അതെപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ട് വെർട്ടിക്കലായിട്ടാണ് ഉണ്ടാവുക. വെയിറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ട് ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുക. അതിവിടെ ആൽഫ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആംഗിൾ ആൽഫ ആണെന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സർഫേസ് ആംഗിൾ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുക. അതെപ്പോഴും ആർ അല്ലെങ്കിൽ ആർ എൻ എന്ന് വർത്ത് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഫോഴ്സ് പി എന്ന് പറയുന്നത് നമ്മൾ ഏത് ഡയറക്ഷനാണോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അത് ഡയറക്ഷൻ. ഇപ്പോൾ ഇവിടെ മൂന്ന് ഫോഴ്സ് ആണുള്ളത്, പിയും ആറും ഡബ്ല്യു ആണുള്ളത്. ഇതൊരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ ഈ ഒരു സാധനം ഒരു കൺകറൻറ്റ് ഫോഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ മൂന്നിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ ഈ ഒരു പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വേറൊരു ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ സർഫേസിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ്, ഈ കോണ്ടാക്ട് സർഫേസിലുള്ള ഫ്രിക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ്, അതെപ്പോഴും ഫോഴ്സ് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അത് ആക്ട് ചെയ്യുക. ഓക്കെ, അതും കൂടെ ഇതിനകത്ത് ഉണ്ടാവും. ഇഫ് യു ആർ കൺസിഡറിങ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ സർഫേസസ്, അതും കൂടി ഇതിനകത്ത് ഉണ്ടാവും. സോ ഇതാണ് ഇതിൻ്റെ ഫ്രീ ബോൾ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി വേറൊരു സംഭവം നോക്കാം നമുക്ക്. ചെറിയൊരു കാന്റിലിവർ ബീമാണ്, അതിൻ്റെ ഒരു എൻഡ് ബി എന്നുള്ള പോയിന്റിൽ ഒരു ഫോഴ്സ് പി ആക്ട് ചെയ്യുന്നുണ്ട്. തന്നെ ആ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ആ ബീം എടുത്തിട്ട് വരയ്ക്കുക. ബീം എന്ന് പറയുന്നത് ഇതുപോലെ വരയ്ക്കണം എന്നില്ല, ഒരു ചെറിയ ലൈനായിട്ട് വരച്ചാൽ മതി. ഓക്കെ, ആദ്യം എ ബി എന്ന് പറഞ്ഞൊരു ബീം വരയ്ക്കുക. പിന്നെ ബിയിൽ എപ്പോഴും പി എന്നൊരു ഫോഴ്സ് താഴേക്ക് വരയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എ എന്നുള്ളൊരു പോയിന്റിനകത്ത് രണ്ട് റിയാക്ഷൻ ഉണ്ടാവും. ഓക്കെ, വെർട്ടിക്കലായിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവും, ഹൊറിസോണ്ടലായിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവും. കാരണം ഇതിനകത്ത് ഈ ഒരു ബോഡീൻ്റെ എല്ലാ മോഷനും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോഴ്സ് കൊണ്ട് ഇങ്ങനൊരു റിയാക്ഷൻ ഇവിടെ ഉണ്ടാവും, ഹൊറിസോണ്ടലായിട്ട് റിയാക്ഷൻ ഉണ്ടാവും. അതാണ് ആർ എ എച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർ എ വി എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ടാവും ആക്ടിങ് വെർട്ടിക്കലി. ഓക്കെ, അതുപോലെ തന്നെ ഒരു മൊമെൻ്റും ഉണ്ടാവും. ഈ മൊമെൻറ്റിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പി ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. സോ ഇത്രയും ഫോഴ്സുകളാണ് ഇവിടെ ഉണ്ടാകുന്നത്. സോ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ബോൾ ഡയഗ്രാം വരുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോഴ്സുകൾ അതിനകത്ത് വരുന്നുണ്ട്. സോ ഇത് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഫ്രീ ബോൾ ഡയഗ്രാം വരയ്ക്കുന്നത്. നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കി. അപ്പോൾ ഇതൊക്കെ ഒന്ന് വരച്ചിട്ട് നോക്കണം നിങ്ങൾ സ്വന്തമായിട്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ടൈപ്സ് ഓഫ് ഫോഴ്സസ്. ഒരു റിജിഡ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സും പിന്നെ ഇൻറ്റേർണൽ ഫോഴ്സും. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ബോഡിക്ക് പുറത്ത് നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. നമ്മളൊരു ബോഡിനെ പുഷ് ചെയ്യുമ്പോഴും അതിനെ വലിക്കുമ്പോഴും ഓക്കെ അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോഴൊക്കെ എക്സ്റ്റേണൽ ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് ആർ ഫോഴ്സസ് വിച്ച് റെപ്രസെൻറ്റ്സ് ദ ആക്ഷൻ ഓഫ് ദ അതർ ബോഡീസ് ഓൺ ദ റിജിഡ് ബോഡി കൺസിഡേർഡ് ആൻഡ് വിച്ച് ആർ ഫുള്ളി റെസ്പോൺസിബിൾ ഫോർ ദ എക്സ്റ്റേണൽ ബിഹേവിയർ ഓഫ് ദ റിജിഡ് ബോഡി കൺസിഡേർഡ്. അത് കൺസിഡർ സിംപ്ലി സപ്പോർട്ട് ബീം ക്യാരിങ് എ കോൺസെൻട്രേറ്റ് ലോഡ്. ഒരു സിംപ്ലി സപ്പോർട്ട് ബീം കൺസിഡർ ചെയ്യാം, അതിനകത്തൊരു എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് പി ആക്ട് ചെയ്തുകൊണ്ട് നിൽക്കാം. സോ ഈ ഫോഴ്സിനെയാണ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ രണ്ട് റിയാക്റ്റീവ് ഫോഴ്സും ഇവിടെ ഉണ്ടാവും. എയിലും ബിയിലും രണ്ട് റിയാക്റ്റീവ് ഫോഴ്സും ഉണ്ടാവും. സോ ഇതൊക്കെയാണ് ഈ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സിനകത്ത് അപ്ലൈഡ് ഫോഴ്സും ഉണ്ട്, റിയാക്റ്റീവ് ഫോഴ്സും ഉണ്ട്. പി ആണ് അപ്ലൈഡ് ഫോഴ്സ്, ആർ എയും ആർ ബിയും റിയാക്റ്റീവ് ഫോഴ്സ് ആണ്. സോ നെക്സ്റ്റ് വേണം എന്ന് പറയുക ഇന്റേണൽ ഫോഴ്സസ്. അതായത് നമ്മളൊരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ബോഡിക്കകത്ത് ഒരു റിയാക്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ബോഡീനകത്ത് ഉണ്ടാകുന്ന ഒരു ഫോഴ്സ്. അപ്പോൾ ഒരു ചെറിയൊരു ബോഡീനെ ബെൻഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആ ബോഡി നമുക്ക് ബെൻഡ് ആവില്ലല്ലോ, അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് ആ ബോഡീൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടല്ലേ. ആ ഒരു ഇന്റേണൽ ഫോഴ്സിനെയാണ് ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഫോഴ്സ് ആർ ദോസ് ഫോഴ്സസ് വിച്ച് ഹോൾഡ് ടുഗദർ ദ പാർട്ടിക്കിൾസ് ഫോമിങ് ദ റിജിഡ് ബോഡി ഓർ ഹോൾഡിങ് ദ കോമ്പണൻറ്റ് പാർട്സ് ടുഗദർ. ഇഫ് യു ട്രൈ ടു പുൾ എ ബാർ ബൈ അപ്ലൈയിങ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്, ഇവിടെ കാണിച്ചിരിക്കാം ഫോഴ്സ് എഫ്, ദെൻ എൻ എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് വൺ കംസ് ടു പ്ലേ ടു ഹോൾഡ് ദ ബാർ ടുഗദർ.
ചെറിയൊരു ബാറിനെ രണ്ട് സൈഡിൽ നിന്ന് വലിച്ചെടുത്താൽ അത് വലിയില്ല. കാരണം എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉള്ളിൽ ഇൻറ്റേണലായിട്ടൊരു ഫോഴ്സ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനാണ് ഇൻറ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ടൈപ്പാണ്. ഇത് ഇത്രയും ടൈപ്പിലാണ് രണ്ട് ടൈപ്പ് ഫോഴ്സ് ആക്ടിങ് ആണ് ബോഡീസ് എന്ന് പറയുന്നത്. റിജിഡ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് ഇൻറ്റേണൽ ഫോഴ്സസ്. സോ വി ഹാവ് സ്റ്റഡീഡ് ഹൗ ടു ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ആൻ ഒബ്ജക്റ്റ്. സോ നൗ വി ആർ ഗോയിങ് ഫോർ എ സിമ്പിൾ പ്രോബ്ലം ടു ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം. ജസ്റ്റ് കൺസിഡർ ദ ക്വസ്റ്റ്യൻ. A bar PQ of weight 100 Newton is hinged at P to the wall and is supported in a vertical plane by the string OD as shown in figure. Draw the free body diagram of the bar. So, ഈ കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു പി ക്യു എന്നുള്ളൊരു ബാർ ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു വെയിറ്റ് ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു സി എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്നു പറയാം. ഓക്കെ, സോ വെയിറ്റ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണെന്ന് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സോ പി ക്യു ആണ് ബാർ, സി എന്നുള്ള പോയിന്റിൽ ഡബ്ല്യു എന്നുള്ളൊരു വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 100 ന്യൂട്ടൺ ആണ്. ഡി എന്നുള്ളൊരു പോയിന്റിൽ ഈ ചെറിയൊരു എന്താ പറയുക സി ക്യു ഡി എന്ന് പറയുന്നൊരു സ്ട്രിങ് അതിനെ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. സോ എങ്ങനെയാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന പി ക്യു എന്നുള്ളൊരു സ്ട്രിങ് ഉണ്ട്. അതിനകത്ത് സി എന്നുള്ള പോയിന്റിൽ ഡബ്ല്യു എന്നുള്ളൊരു വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. 100 ന്യൂട്ടൺ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രോ ദ വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് 100 ന്യൂട്ടൺ ആക്ടിങ് വെർട്ടിക്കൽ ഡൗൺവേർഡ്. ഫസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വരയ്ക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ബാർ അവിടെ വരയ്ക്കുക. പി എന്ന് ക്യു എന്നുള്ളൊരു ബാർ സെയിം ആംഗിളിൽ സെയിം മാഗ്നിറ്റ്യൂഡിൽ അല്ലെങ്കിൽ സെയിം ലെങ്ത്തിൽ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് സി എന്നുള്ളൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ 100 ന്യൂട്ടൺ ഫോഴ്സ് ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നതെന്ന് പറയാം. അത് മാർക്ക് ചെയ്യുക, സി എന്നുള്ളൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഡബ്ല്യു എന്നുള്ളൊരു വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ് ഉണ്ട്, അത് മാർക്ക് ചെയ്യുക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നോട്ട് ചെയ്യുക. ഓക്കെ, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിങ് ഡൗൺവേർഡ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സി ഡി ക്യു എന്നുള്ളതാണ്. സോ ടെൻഷൻ ടി ഓൺ ദ സ്ട്രിങ് ഓഫ് ദ സ്ട്രിങ് അലോങ് ക്യു ഡി. ക്യൂ ഡി എന്നുള്ളതിനകത്ത് ഒരു ടെൻഷൻ ഉണ്ടാവും, ഈ സ്ട്രിങ്ങിനകത്ത് ഒരു ടെൻഷൻ ഉണ്ടാവും. അത് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും, ക്യൂ ഡിയുടെ ഡയറക്ഷനിലായിരിക്കും. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ആ ഒരു ലൈൻ ഓഫ് ആക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക. ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? എപ്പോഴും ടുവേഴ്സ് ദ സപ്പോർട്ട് ആയിരിക്കും. ഓക്കെ, കാരണം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങോട്ടാണ് അതിൻ്റെ ടെൻഷൻ ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഈ ക്യൂ ഡിയുടെ ലൈൻ ഓഫ് ആക്ഷനിൽ ഡിയുടെ ടുവേഴ്സ് ഡി ആയിരിക്കും ടി ടെൻഷൻ ടി ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ പി എന്നുള്ളൊരു പോയിന്റിൽ ഒരു റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഡയറക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഈ മൂന്ന് ഫോഴ്സുകളും ഇത് ഇക്വിലിബ്രിയത്തിലാണ് ഉള്ളത്, കാരണം ഇതിനകത്ത് മൂവ്മെൻ്റ് ഒന്നും ഉള്ളില്ല. ഇത് ഈ ഒരു മൂന്ന് ഫോഴ്സുള്ള ഒരു ഇക്വിലിബ്രിയത്തിലാണ് ഇതുള്ളത്. അങ്ങനെയാണെങ്കിൽ ദ റിയാക്ഷൻ ആർ പി അറ്റ് ദ ഹിഞ്ച് ഈസ് അൺനോൺ ഈസ് അൺ അൺനോൺ ഡയറക്ഷൻ സിൻസ് ദ ബാർ പി ക്യു ഈസ് ഇൻ ഇക്വിലിബ്രിയം അണ്ടർ ദ ആക്ഷൻ ഓഫ് ത്രീ നോൺ പാരലൽ ഫോഴ്സസ്. മൂന്ന് നോൺ പാരലൽ ഫോഴ്സുകൾ കൊണ്ട് ഒരു ഇക്വിലിബ്രിയത്തിലാണ് ഈ പി ക്യു എന്നുള്ള ഈ ബാർ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ കൺകറന്റ് ഫോഴ്സുകളുടെ കേസിൽ ഈ മൂന്ന് ഫോഴ്സുകൾ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പാരലൽ അണ്ടർ ഇക്വിലിബ്രിയം അണ്ടർ ദ ആക്ഷൻ ഓഫ് ത്രീ നോൺ പാരലൽ ഫോഴ്സസ്. സോ ദേ മസ്റ്റ് പാസ് ത്രൂ ദ കോമൺ പോയിന്റ് ഓ. ഈ മൂന്ന് ഫോഴ്സും ഒരു പോയിന്റിൽ കൂടെ പാക്സ് പാസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് മൂന്ന് കൺകറന്റ് ഫോഴ്സുകൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ സിയുടെ അല്ലെങ്കിൽ ഡബ്ല്യുവിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ മാർക്ക് ചെയ്യുക, അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എടുക്കുക, ആ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക ത്രൂ പി. ആ ഒരു ലൈനിലായിരിക്കും റിയാക്ഷൻ ഫോഴ്സ് അറ്റ് പി ഉണ്ടാവുക. മനസ്സിലായല്ലോ? അതായത് ഈ ഡബ്ല്യു എന്നുള്ള സംഭവം അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക, അത് നമ്മൾ ടി ആയിട്ട് കോയിൻസൈഡ് ചെയ്യും. ആ പോയിന്റിൽ നിന്ന് പിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, പിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ആ ഒരു ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ ആ ഒരു ലൈൻ ഓഫ് ആക്ഷനിലായിരിക്കും റിയാക്ഷൻ ഫോഴ്സ് അറ്റ് പി ഉണ്ടാവുക. റിയാക്ഷൻ ഫോഴ്സ് എപ്പോഴും ഈ ബോഡിയിലേക്കാണ് ആക്ട് ചെയ്യുക, അതുകൊണ്ട് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ അപ്പോഴ് ഡയറക്ഷൻ ആയിരിക്കും. സോ ഇതാണ് ഈ ഒരു സിമ്പിൾ ഫിഗറിൻ്റെ ഫ്രീ ബോൾ ഡയഗ്രാം വരയ്ക്കുന്നത് മനസ്സിലാക്കുന്നത്. സോ ഇതൊന്നും കൂടെ വായിച്ച് നോക്കുക, മനസ്സിലാക്കുക.
എന്നിട്ട് സ്വന്തമായിട്ടൊന്ന് വരച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ തന്നെ വേറെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. ടു സ്പിയേഴ്സ് പി ആൻഡ് ക്യൂ, ഈച്ച് ഓഫ് വെയ്റ്റ് ഡബ്ല്യു വൺ ആൻഡ് ഡബ്ല്യു ടു റെസ്പെക്റ്റീവ്ലി റെസ്റ്റ് ഇൻസൈഡ് എ ഹോളോ സിലിണ്ടർ വിച്ച് ഈസ് റെസ്റ്റിംഗ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദ ബോത്ത് ദ സ്പിയേഴ്സ് ടേക്കൺ ടുഗദർ ആൻഡ് ദ സ്പിയർ പി സെപ്പറേറ്റ്ലി ആൻഡ് ദ സ്പിയർ ക്യൂ സെപ്പറേറ്റ്ലി. നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത അതേ പരിപാടിയാണ്, പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. ഈ രണ്ട് സ്പിയർ ഉണ്ടെന്ന് വിചാരിക്കാം, അത് ചെറിയൊരു ബോക്സിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. സോ ഇതിനകത്ത് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ബോത്ത് ദ സ്പിയർ ടേക്കൺ ടുഗദർ, ഈ രണ്ട് സ്പിയറും ഒരുമിച്ച് എടുത്തിട്ടുള്ള ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. പിന്നെ ഓരോ സ്പിയറും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. നമുക്ക് ആദ്യം നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് സ്പിയർ പി ആൻഡ് ക്യൂ ടുഗദർ എങ്ങനെയാണ് ഉണ്ടാവുക? റിയാക്ഷൻ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡി വിൽ നോട്ട് അപ്പിയർ ഓൺ ദ ഫ്രീ ബോഡി ഡയഗ്രാം സിൻസ് ഇറ്റ് ഈസ് എൻ ഇന്റേർണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു സ്പിയേഴ്സ്. ഈ ഡി എന്നുള്ള പോയിന്റിലുള്ള റിയാക്ഷൻ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് ക്യാൻസൽ ആയി പോകും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്, അത് ക്യാൻസൽ ആയിട്ട് പോകും. ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളത് നെഗ്ലക്ട് ചെയ്തിട്ട് ഒരു ഒരു ബോഡി ആയിട്ട് വരയ്ക്കുന്നു, അല്ലാതെ ഇന്റേർണലി ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഈ എ എന്നുള്ള പോയിന്റിലെ റിയാക്ഷൻ ആർ എ ഉണ്ടാവും, ബി എന്നുള്ളൊരു പോയിന്റിലെ റിയാക്ഷൻ ആർ ബി ഉണ്ടാവും. അതെപ്പോഴും വെയിറ്റ് ഡബ്ല്യു വണ്ണിൻ്റെ അതേ ലൈൻ ഓഫ് ആക്ഷനിലായിരിക്കും ഉണ്ടാവുക, കാരണം ഇത് ബോഡി റെസ്റ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട് ആണ്. സോ വെയിറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആർ സി എന്ന് പറഞ്ഞാൽ ഈ കോൺടാക്ട് ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് സി ആണ്, ഈ പോയിന്റ് ഓഫ് കോൺടാക്റ്റിലായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. എപ്പോഴും ഈ സപ്പോർട്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുക. ഓക്കെ, സപ്പോർട്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ തന്നെ ഡബ്ല്യു ടു എന്ന് പറയുന്നത് ആക്ടിങ് ഡൗൺവേഴ്സ് ഉണ്ട്. സോ ഇത്രയാണ് നമ്മുടെ രണ്ടും കൂടെ ഒരുമിച്ച് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫോഴ്സുകൾ എന്ന് പറയുന്നത്, അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം, ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് സ്പിയർ പി. പി എ മാത്രം എടുത്തിട്ട് ഈ പി എന്നുള്ള ഫിഗർ മാത്രം എടുത്തിട്ട് വരയ്ക്കുക. അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തൊക്കെയാണ്? റിയാക്ഷൻ ഫോഴ്സ് ആർ എ ഉണ്ടാവും, റിയാക്ഷൻ ഫോഴ്സ് ആർ ബി ഉണ്ടാവും, ഡബ്ല്യു വൺ എന്ന് പറയുന്ന പോയിന്റ് സെൻറ്ററിൽ നിന്ന് ഡബ്ല്യു വൺ എന്നുള്ള വെയിറ്റ് ആക്ടിങ് ഡൗൺവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഡി എന്നുള്ളൊരു പോയിന്റിൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡി ഡി എന്നുള്ളൊരു പോയിന്റിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ആർ ഡി ബൈ ക്യൂ. സോ ആർ ഡി ബൈ ക്യൂ ഇസ് ദ റിയാക്ഷൻ ഓഫ് ദ സ്പിയർ ക്യൂ ഓൺ ദ സ്പിയർ പി ആക്ടിങ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡി. ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ നോർമൽ ടു ദ സർഫേസ് ദാറ്റ് ഈസ് അലോങ് സി വൺ സി ടു. ഈ ഒരു ഡയറക്ഷൻ സി വൺ സി ടു തമ്മിൽ കണക്ട് ചെയ്ത ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലായിരിക്കും ഈ റിയാക്ഷൻ ഫോഴ്സ് ആർ ഡി ബൈ ക്യൂ ആക്ട് ചെയ്യുന്നത്. ആർ ഡി ബൈ ക്യൂ ഇസ് ദ റിയാക്ഷൻ ഓഫ് ദ സ്പിയർ ക്യൂ ഓൺ ദ സ്പിയർ പി റിയാക്ഷൻ ഓൺ ദ സ്പിയർ ക്യൂ ഓൺ ദ സ്പിയർ പി ക്യൂ പിയിലേക്ക് ആക്ട് ചെയ്യുന്ന റിയാക്ടിങ് ഫോഴ്സ് ആണ് ആർ ഡി ബൈ ക്യൂ എന്ന് പറയുന്നത്. സോ ഇതായിരിക്കും നമ്മുടെ പി എന്നുള്ള ബോഡി മാത്രം എടുത്ത് സെപ്പറേറ്റ് വരച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത് നോക്കാം, ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദ സ്പിയർ ക്യൂ എന്തൊക്കെയാണ് ഉണ്ടാവുക? ആർ സി എന്നുള്ള റിയാക്ഷൻ ഫോഴ്സ് സിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്, ഡബ്ല്യു എന്ന് ഡബ്ല്യു ടു എന്ന് പറയുന്നത് ഡൗൺവേർഡ്സിൽ ആക്ട് ചെയ്യുന്നുണ്ട് ത്രൂ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. പിന്നെ ആർ ഡി ബൈ പി ഉണ്ട്. ആർ ഡി ബൈ പി എന്ന് പറഞ്ഞാൽ എന്താ? ആർ ഡി ബൈ പി ഈസ് ദ റിയാക്ഷൻ ഓഫ് ദ സ്പിയർ പി ഓൺ ദ സ്പിയർ ക്യൂ ആക്ടിങ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡി. ഓക്കെ, ഈസ് ദ റിയാക്ഷൻ ഓഫ് ദ സ്പിയർ പി ഓൺ ദ സ്പിയർ ക്യൂ. സ്പിയർ ക്യൂവിൽ സ്പിയർ പി ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷൻ ആണ് ആർ ഡി ബൈ പി എന്ന് പറയുന്നത്. ഓക്കെ, റിയാക്ഷൻ ഡി ബൈ പി ആൻഡ് ആർ ഡി ബൈ ബി ആർ ഡി ബൈ ക്യൂ ആൻഡ് ആർ ഡി ബൈ പി ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആൻഡ് ആർ ആക്ടിങ് അലോങ് ദ കോമൺ പോയിന്റ് സി വൺ ആൻഡ് സി ടു. സി വൺ സി ടുവിൻ്റെ ഈ ഒരു ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ലൈൻ ഓഫ് ആക്ഷനിലാണ് ആ ആർ ഡി ബൈ പിയും ആർ ഡി ബൈ ക്യൂവും ആക്ട് ചെയ്യുന്നത്. ദേ ഡു നോട്ട് അപ്പിയർഡ് ഇൻ ദ കമ്പൈൻഡ് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദ ടു സ്പിയേഴ്സ് സിൻസ് ദേ ക്യാൻസൽ ഈച്ച് അതർ. അത് രണ്ടും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ ക്യാൻസൽ ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ രണ്ടും കൂടെ ആയിട്ടുള്ള ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ടുള്ള പോകേണ്ടത് ഇത് വരില്ല. സോ ഇത്രയാണ് ഈ ഒരു ഫ്രീ ബോഡി ഡയഗ്രാമിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഓരോ ഫിഗറും വരച്ചിട്ട് തന്നെ മനസ്സിലാക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് പഠിക്കാതെ നമുക്ക് അടുത്തതിനകത്തേക്ക് പോകാൻ പറ്റില്ല. കുറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങളിത് എന്തായാലും വരച്ച് തന്നെ പഠിക്കണം. ഓക്കെ,
നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന് ഡീറ്റെയിൽസ് ആയിട്ട് പോവാം. ഓക്കെ, താങ്ക് യു.